ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡെല്ലാം റെഡിയായി. ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡെല്ലാം റെഡിയായി. രാവിലത്തേക്കുള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് ജോലിക്ക് പോവാട്ടോ. അപ്പം എനിക്കിന്ന് ലീവാണ്. അപ്പം ഞാൻ വീട്ടിൽ ഇന്നൊരു ക്ലീനിങ് ആണ്. ഇന്ന് ഫുൾ എനിക്ക് ക്ലീനിങ് ആണ്. അപ്പം വീക്കെൻഡ് ആകുമ്പം എല്ലാ ശനിയാഴ്ചയും എനിക്ക് ക്ലീനിങ് ഉള്ളതാണ്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച എനിക്ക് ലീവ് കിട്ടി. അപ്പം വെള്ളിയാഴ്ച ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ടേബിളെല്ലാം ഭയങ്കരം പോയതിൻ്റെ തിരക്കാണ്. ഫുഡ് കഴിച്ചതിൻ്റെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അലക്കാൻ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അലക്കി പിന്നെ ഞാൻ ഓർത്തു ചുക്കിലേക്ക് അടിക്കാമെന്ന്. അപ്പോൾ അവധി കിട്ടുമ്പോഴല്ലേ ചുക്കിലേക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി ദിവസങ്ങളെല്ലാം കോളേജിൽ പോകുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. രാവിലെ 7:30 പോയി വൈകിട്ട് 5:30 ആകുമ്പോഴേ വരത്തുള്ളൂ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് ഒക്കെ ഭയങ്കര പാടാട്ടോ. അപ്പം ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് ശനിയാഴ്ചകളിലാണ്. വെള്ളിയാഴ്ച അവധി കിട്ടിയതുകൊണ്ട് എനിക്കിന്ന് ക്ലീൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ ചുക്കിലെല്ലാം ഫുള്ള് എല്ലാ റൂമിലെയും ചുക്കിലെല്ലാം അടിച്ച് സെറ്റിയുടെ നമ്മുടെ വിരി സെറ്റിയുടെ വിരിയൊക്കെ ഒന്ന് കൊടയും കേട്ടോ. അപ്പം എല്ലാ ദിവസവും കൊടയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ. അപ്പം ക്ലീൻ ചെയ്യുമ്പം ചുക്കിലെല്ലാം അടിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പൊടിയോ എല്ലാം കാണുമല്ലോ എന്നോർത്ത് ചുക്കിലി എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും കാണുമല്ലോ എന്നോർത്ത് അതിലൊന്ന് കുടഞ്ഞ് വിരിക്കും. പിന്നെ അതിനകത്ത് ഇരിക്കുന്ന കുറച്ച് ടെക്സ്റ്റൊക്കെ കാണും, അതൊക്കെ അടുക്കി വെക്കും. പിന്നെ ഫുള്ള് തൂത്ത് പിന്നെ തൂക്കുക. എല്ലാം ചുക്കിലി റൂമിലെല്ലാം ചുക്കിലി അടിച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒന്നിച്ച് തൂത്ത് എടുക്കുക കേട്ടോ. അപ്പം ഫുള്ള് തൂത്ത് പിന്നെ ടേബിൾ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ പാത്രവും പിന്നെ പത്രവും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് മാറ്റി പിന്നെ അവിടെ തൂത്തില്ലായിരുന്നു. തൂക്കുന്നതിന് മുമ്പ് പേപ്പറൊക്കെ ഉള്ളതെല്ലാം താഴെ ഇടുക. കാരണം അടുത്ത സെക്ഷൻ അങ്ങനെ ഞാൻ പകുതി സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. എല്ലാം കൂടി ഒറ്റയടിക്ക് ചെയ്യാതെ ഒരു സെക്ഷൻ ഓരോ സെക്ഷനൊക്കെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ദാണ്ട് കുറച്ച് പ്ലാസ്റ്റിക് കവർ, അതായത് നമ്മൾ നമ്മുടെ ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് കവർ ഉണക്കി വെക്കുന്നതാണ്. പിന്നെ ഞാനാണെങ്കിൽ ബാക്കി വന്ന പാത്രങ്ങളെല്ലാം കഴുകി സിങ്കൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചപ്പോൾ പാത്രമൊക്കെ ഒന്ന് ഫുഡ് രാവിലത്തെ പാത്രങ്ങൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ അവിടെ ഫുള്ള് മെസ്സായിട്ട് കിടക്കുക. കാരണം രാവിലത്തെ ആ തിരക്ക് ഇനിയും കഴുകി കഴിഞ്ഞിട്ട് വേണം വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ പാത്രമെല്ലാം വേഗം കഴുകുക. വേഗം കഴുകി പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കും കേട്ടോ. എല്ലാം ഒന്ന് തുടച്ച് കാരണം ഫുള്ളൊന്ന് തുടച്ചെടുക്കും. നമുക്ക് ആ പാത്രം കഴുകി ഗ്യാസ് സ്റ്റൗവിലൊക്കെ കാണുമല്ലോ എണ്ണമയോ എന്തെങ്കിലുമൊക്കെ കാണും. മീനൊക്കെ വറക്കുമ്പം എണ്ണമയോ ഒക്കെ കാണുമല്ലോ. അപ്പോൾ എല്ലാം കഴുകി എല്ലാം മാറ്റി മാറ്റി വെച്ച് എല്ലാം തൂത്ത് ഉടച്ച് അവിടെ എല്ലാം തുടച്ചെടുത്തിട്ട് വേണം സിങ്ക് കഴുകാൻ വേണ്ടി. അപ്പം ഓരോന്നും ഗ്യാസൊക്കെ എടുത്ത് ഞാൻ മാറ്റി മാറ്റി എല്ലാം തുടയ്ക്കുക. ഗ്യാസിൻ്റെ ടോപ്പൊക്കെ നമ്മൾ സ്റ്റൗവിൻ്റെ ടോപ്പൊക്കെ തുടയ്ക്കുവാണേ. പിന്നെ പാത്രമെല്ലാം നീക്കി ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പിന്നെ ഞാൻ ആ തുടച്ച തുണി ഒന്ന് സോപ്പിട്ട് കഴുകി മാറ്റി വെക്കും. പിന്നെ ചകിരി വെച്ചാണ് സിങ്ക് കഴുകുന്നത്. പാത്രം കഴുകുന്ന ആ സ്റ്റീലിൻ്റെ അത് വെച്ച് ഞാൻ സിങ്ക് കഴുകത്തില്ല. ചകിരി വെച്ചിട്ട് സിങ്കൊക്കെ കഴിയും. മീനൊക്കെ വെട്ടുന്നതല്ലേ, അപ്പം ഉളുമ്പ് മണം വരാമല്ലോ. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഫുള്ള് സിങ്ക് ഉൾപ്പെടെ എല്ലാം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ആ കവർ ഇനി കഴുകാൻ വേണ്ടി വെക്കണം. കഴുകി ഉണക്കിയിട്ട് വേണം നമ്മുടെ ഹരിതകർമ്മ സേന ആൻറ്റിമാർ വരുമ്പോഴത്തേക്കും കൊടുക്കാൻ. അപ്പോൾ ഈ മാസത്തെ കൊടുത്ത് ഇനിയിപ്പം അല്ല കഴിഞ്ഞ മാസത്തെ കൊടുത്ത് ഈ മാസത്തെ ഇനി ഞാൻ വന്നില്ല. അപ്പോൾ വരുന്നതിന് മുമ്പ് അപ്പോൾ ഉള്ള കവറെല്ലാം ഞാൻ കഴുകിയെടുത്ത് വെച്ച് ഉണക്കി കൊടുക്കും. പിന്നെ സിങ്ങിനകത്ത് ആ ചെറിയ പാത്രം ഉണ്ടല്ലോ വേസ്റ്റ് പോകാതിരിക്കാനായിട്ടുള്ള അതും കഴുകി. പിന്നെ ഇനി അടുത്തത് അടുക്കളയിലെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് തുടയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അടുക്കള ഫുള്ള് ക്ലീനാക്കി വെള്ളമൊഴിച്ച് ബാക്കിയും കൂടി ഒന്ന് തൂച്ചുമ്പോൾ ഒന്ന് തുടച്ച് വിടുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുമല്ലോ. വെള്ളമായിട്ട് കിടക്കത്തില്ലല്ലോ. പിന്നെ ഇനി അടുത്തത് തുടയ്ക്കുക. ഇനി റൂമെല്ലാം ഫുള്ള് തുടയ്ക്കണം. എല്ലാ റൂമും കയറി നടന്ന് തുടങ്ങി. പിന്നെ ചുക്കിലിയും പൊടിയെല്ലാം തൂത്ത് കളഞ്ഞിട്ടാണ് തുടയ്ക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പാടാവുമല്ലോ. പൊടി കാണും പിന്നെ മുടി അതുപോലെ മുടിയൊന്നും കാണില്ല. അപ്പം അതുകൊണ്ട് ഞാൻ തൂത്തിട്ടാണ് എല്ലാ റൂമും തുടയ്ക്കുന്നത്. അപ്പം റൂമെല്ലാം തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണിയെല്ലാം തീർന്നു. പിന്നെ ഫുഡെല്ലാം ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. റൂമും കൂടെ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ എന്താ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് അപ്പം ഇത്രയേ ഉള്ളൂ.